പതിനഞ്ചെണ്ണത്തിലും കിളികുട്ടികളോ മുടകളോ ഉണ്ട്. ഈ കൂട്ടിൽ പല്ലിയോ ഉറുമ്പോ പാമ്പോ വരാതിരിക്കാനുള്ള ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ മുടകളൊക്കെ വിരിഞ്ഞ് കുട്ടികൾ ഹെൽത്തി ആയിരിക്കാനുള്ള രൂപങ്ങളും പറഞ്ഞു തരാം. ഈ കുഞ്ഞുങ്ങൾ പറക്കാനാകുന്നതുവരെ നാം എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഫുഡ് കൊടുക്കണം, ഏതൊക്കെ രൂപത്തിൽ നോക്കണം, എന്തൊക്കെ കൊടുക്കാൻ പാടില്ല എന്നിവ ലവ് ബേഡ്സിനെ പറ്റിയും ഫിഞ്ചേഴ്സിനെ പറ്റിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതേപോലെ കൂടിനുള്ളിൽ മരം ഉണ്ടായിട്ടും തറയിൽ കൂട് വെച്ചിട്ടും എന്തുകൊണ്ട് ഉറുമ്പ് വരികയില്ല? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബി പി ഐഡിയാസ്. ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിലെ ഈ കിളിക്കൂടിനെ സംബന്ധിച്ചാണ്. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് എൻ്റെ വീട്ടിലുള്ള കിളിക്കൂട്. കിളിക്കൂടിൻ്റെ അടുത്ത് ഈ കാണുന്ന രൂപത്തിലുള്ള ചെറിയൊരു വെള്ളച്ചാട്ടം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സാധാരണയായി ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണുന്ന രൂപത്തിലുള്ള കൂടല്ല ഇത്. ഈ കൂടിൻ്റെ പ്രത്യേകതകൾ ഞാൻ നിങ്ങൾക്ക് ഓരോന്നായി പറഞ്ഞു തരാം. സാധാരണയായി നാല് കാലിൻ്റെ മുകളിലാണ് കൂട് വെക്കാറ്. ഉറുമ്പ് വരാതിരിക്കാൻ മണ്ണെണ്ണ തുണി കാലിൻ്റെ മുകളിൽ കെട്ടുകയോ അല്ലെങ്കിൽ പാത്രത്തിൽ മണ്ണെണ്ണ വെച്ച് അതിൻ്റെ മുകളിൽ കൂട് വെക്കുകയാണ് ചെയ്യാറ്. ഇവിടെ സിമെൻ്റ് തറയിലാണ് കൂട് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ചുമർ തുളച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കലം ഫിറ്റ് ചെയ്തിരിക്കുന്നു. ഇതേപോലെ ചുമർ തുളച്ചിട്ടാണ് കലം ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടെയുമുണ്ട്, അവിടെയുമുണ്ട്, അപ്പുറത്തെ ഭാഗത്തൊക്കെ ഉണ്ട്. ഇതിലൊക്കെ ചെറിയ കിളിക്കുഞ്ഞുങ്ങളുമുണ്ട്. ഇവിടെയുള്ള ചക്കപ്പഴത്തിൻ്റെ ഈ മരം മുറിക്കാതെ തന്നെയാണ് നെറ്റ് അടിച്ചിരിക്കുന്നത്. ഈ കിളിക്കൂടിൻ്റെ അകത്ത് ഒരു ഡോർ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ കൂട് വൃത്തിയാക്കാനുള്ള എളുപ്പത്തിനാണ്. ഈ ഭാഗം വൃത്തിയാക്കുമ്പോൾ കിളികളെ അങ്ങോട്ടാക്കുകയും ആ ഭാഗം വൃത്തിയാക്കുമ്പോൾ കിളികളെ ഇങ്ങോട്ടാക്കാനും വേണ്ടിയാണ്. ഈ ഡോർ അടക്കം 5 ഡോറാണ് ഈ കൂടിനുള്ളത്. ഈ വലിയ ഡോറ് നമുക്ക് കയറി വൃത്തിയാക്കാനും കൂട് നോക്കാനും ഉള്ളതാണ്. ചെറിയ ഡോറ് കിളികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ളതാണ്. അതേപോലെ ഈ നടൂത കൂട്ടിലുള്ളത് പിഞ്ചസാണ്. അതിൻ്റെ ഡോറാണ് ഇത്. അപ്പുറവും ഇപ്പുറവും ലവ് ബേഡ്സിൻ്റെ കൂടും നടുവിൽ പിഞ്ചസിൻ്റെ കൂടും ആയിട്ടാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കൂടിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തുള്ള ഡോർ തുറന്നിട്ട് ഞാൻ അകത്തേക്ക് കയറുകയാണ്. ഈ ഓരോ കൂട്ടിലും കുഞ്ഞി കുഞ്ഞി കിളികുട്ടികളും മുടകളും ഉണ്ട്. ഈ കൂടിൻ്റെ മുകൾ ഭാഗത്തും കലങ്ങൾ വെച്ചിട്ടുണ്ട്. പിഞ്ചസിൻ്റെ കൂടിൻ്റെ മുകളിലാണ് ലവ് ബേഡ്സിൻ്റെ തീറ്റ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കളത്തിലുള്ള കിളികുഞ്ഞുങ്ങളെയും മുടകളെയും കാണാം. ഈ കൂട്ടിലെ 17 കളത്തിൽ 15 എണ്ണത്തിലും കിളികുട്ടികളോ മുടകളോ ഉണ്ട്. ഈ കൂട്ടിൽ പല്ലിയോ ഉറുമ്പോ പാമ്പോ വരാതിരിക്കാനുള്ള ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ മുടകളൊക്കെ വിരിഞ്ഞ് കുട്ടികൾ ഹെൽത്തി ആയിരിക്കാനുള്ള രൂപങ്ങളും പറഞ്ഞു തരാം. ഈ കുഞ്ഞുങ്ങൾ പറക്കാനാകുന്നതുവരെ നാം എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഫുഡ് കൊടുക്കണം, ഏതൊക്കെ രൂപത്തിൽ നോക്കണം,
എന്തൊക്കെ കൊടുക്കാൻ പാടില്ല എന്നിവ ലവ് ബേഡ്സിനെ പറ്റിയും പിഞ്ചേഴ്സിനെ പറ്റിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതേപോലെ കൂടിനുള്ളിൽ മരം ഉണ്ടായിട്ടും തറയിൽ കൂട് വെച്ചിട്ടും എന്തുകൊണ്ട് ഉറുമ്പ് വരികയില്ല? ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓരോ വീഡിയോയിലും ഘട്ടം ഘട്ടമായി പറഞ്ഞു തരാം. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത ബെല്ലൈക്കണും എനേബിൾ ചെയ്യുകയും വേണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമേ അടുത്തുള്ള ഓരോ വീഡിയോവും എനിക്ക് ഉഷാറായി ചെയ്യാൻ കഴിയൂ. ഈ കൂട് നോക്കുന്നതും പരിപാലിക്കുന്നതും ഞാനും എൻ്റെ അനിയനുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അനുഭവങ്ങളും അറിവുകളും ഞങ്ങളുമായി കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തി ഷെയർ ചെയ്യുക. ഇതിനു മുമ്പ് കോഴിക്കൂടിനെ പറ്റിയും പൂച്ചയെ കുളിപ്പിക്കുന്നതിനെ പറ്റിയും നഖ വെട്ടുന്നതിനെ പറ്റിയും സ്വിമ്മിംഗ് പൂളിനെ പറ്റിയും ഉള്ള കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ കാണുമല്ലോ. കുറുമ്പ് ഓഫ് കുട്ടീസ് എന്ന് പറഞ്ഞ കുട്ടികൾക്കായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണേ. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നതുവരെ സീ യു, ബൈ ബൈ.